ഇപ്പോ ഇന്നിപ്പോ നമ്മുടെ ഹെലികോപ്റ്ററില് ഹൃദയം എത്തിച്ച വീണ്ടും ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൂടി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ചയാളുടെ ഹൃദയമാണ് ഇത്തരത്തിൽ കൊച്ചിയിലേക്ക് സർക്കാർ ഹെലികോപ്റ്ററിൽ എത്തിക്കുന്നത്. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കും. രഘുനാഥ് നാരായണനുണ്ട് നമുക്കൊപ്പം. രഘു, ഗുഡ് മോർണിംഗ്. രഘു, ഈ എപ്പോഴാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയവുമായി കൊച്ചിയിലേക്ക് പോവുക? ആ നടപടിക്രമങ്ങൾക്കൊക്കെ തുടക്കമായോ? മസ്തിഷ്ക മരണം സംഭവിച്ച സെൽവിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശേഖർ, സെൽവിൻ ശേഖർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു നേഴ്സാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയും നേഴ്സാണ്. അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിച്ചു, തുടർന്ന് അവയവം ദാനം ചെയ്യാൻ വേണ്ടി ബന്ധുക്കൾ തയ്യാറാവുകയായിരുന്നു. എറണാകുളത്ത് ചികിത്സയിലുള്ള രണ്ട് പേർക്കാണ് അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ, ഹൃദയവും ഒപ്പം തന്നെ മജ്ജയും മാറ്റിവെക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഓപ്പറേഷൻ ഇവിടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 മണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഇവിടെ നിന്ന് അവയവങ്ങൾ വായുമാർഗം എറണാകുളത്തേക്ക് കൊണ്ടുപോകും. ഇതിനുവേണ്ടി നേരത്തെ പോലീസ് വാടകയ്ക്ക് എടുത്തിട്ടുള്ള, മുഖ്യമന്ത്രിയൊക്കെ ഉപയോഗിക്കുന്ന വിമാനം വിട്ടു നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇവിടുന്ന് ഞാനുള്ള സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇവിടെ തൊട്ടടുത്താണ്, 2-3 കിലോമീറ്റർ മാറിയാണ് വിമാനത്താവളം. അവിടുത്തെ ടെക്നിക്കൽ ഏരിയയിൽ ഹെലികോപ്റ്റർ തയ്യാറായി നിൽപ്പുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 9 മണിയോടുകൂടി ഇവിടെ നിന്ന് അവയവുമായി ആംബുലൻസ് ടെക്നിക്കൽ ഏരിയയിലേക്ക് പോയി. അവിടെ നിന്ന് വായുമാർഗം എറണാകുളത്തേക്ക് 10 മണിയോടുകൂടി അവയവങ്ങൾ ആയിട്ടുള്ള ഹെലികോപ്റ്റർ എറണാകുളത്തെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും ഒപ്പം തന്നെ അതുമായിട്ട് വിവാദങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ അവയവദാനത്തിന്റെ പിന്നിൽ ചില തട്ടിപ്പുകളൊക്കെ ഉണ്ടെന്നുള്ള വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു ശസ്ത്രക്രിയ നടക്കുന്നത് എന്നുള്ളത് പ്രതീക്ഷ. കാരണം എല്ലാവരും വളരെ ശരി. രഘു, എന്തായാലും ആ ശസ്ത്രക്രിയ അത് വളരെ വിജയകരമായി തീരട്ടെ, മറ്റൊരാൾക്ക് കൂടി ഒരു ജീവിതം ഉണ്ടായിത്തീരട്ടെ. അതിലേക്ക് തന്നെ നമുക്ക് പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ഒക്കെ ചെയ്യാം. ശരി.